എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ കുമിളിയിലാണ്. കുമിളിയിൽ നിന്നും ഇന്നത്തെ നമ്മുടെ യാത്ര കുട്ടിക്കാനം വഴി കോട്ടയത്തേക്കാണ്. കുമിളി കോട്ടയം റൂട്ടിൽ ഒരുപാട് ബസ്സുകൾ ദിവസവും സർവീസ് നടത്തുന്നുണ്ട്. കുമിളി ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്നും ഉച്ചയ്ക്ക് 12:30 പുറപ്പെടുന്ന KSRTC ബസ്സിനാണ് ഇന്ന് നമ്മൾ കോട്ടയത്തേക്ക് പോകുന്നത്. കൃത്യം 12:30 തന്നെ നമ്മുടെ ബസ് കുമിളി ബസ് സ്റ്റാൻഡിൽ നിന്നും കോട്ടയത്തേക്ക് യാത്ര പുറപ്പെട്ടു. കുമിളിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള യാത്രയിൽ പ്രകൃതി മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. കുമിളിയിൽ നിന്നും ഒരുപാട് യാത്രകൾ ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. കുമിളിയിലെ നഗരക്കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുമിളിയിൽ നിന്ന് കൊടുങ്കാട് താണ്ടി ഗവിയിലേക്കും മുന്തിരിത്തോട്ടങ്ങൾ കാണുവാൻ കമ്പത്തേക്കും തമിഴ്നാടിന്റെ കാശ്മീർ എന്ന പേരിൽ അറിയപ്പെടുന്ന മേഘമലയിലേക്കും നടത്തിയ യാത്രയുടെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണുവാനായി കഴിയും. ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ ഒരു ചെറുപട്ടണമാണ് കുമിളി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു പട്ടണം കൂടിയാണിത്. കുമിളി എന്ന വാക്കിനർത്ഥം ആപ്പിൾ എന്നാണ്. പ്രകൃതിദത്ത വിനോദസഞ്ചാര കേന്ദ്രമായ തേക്കടിയും മംഗളം ദേവി ക്ഷേത്രവും പെരിയാർ ടൈഗർ റിസർവുമൊക്കെ കുമിളിക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരാൾക്ക് 154 രൂപയാണ് കുമിളിയിൽ നിന്നും കോട്ടയം വരെയുള്ള ബസ് ചാർജ്. 108 കിലോമീറ്റർ ദൂരമാണ് കുമിളിയിൽ നിന്നും കോട്ടയം വരെയുള്ളത്. കുമിളി കഴിഞ്ഞാൽ വരുന്ന ആദ്യത്തെ പട്ടണം എന്ന് പറയുന്നത് വണ്ടിപ്പെരിയാറാണ്. കുമിളിയിൽ നിന്നും 14 കിലോമീറ്റർ ദൂരമാണ് പെരിയാറിലേക്കുള്ളത്. നമ്മുടെ ബസ് ഇപ്പോൾ ഏകദേശം വണ്ടിപ്പെരിയാറിലേക്ക് എത്താറായിട്ടുണ്ട്. പോകുന്ന വഴിയുടെ ഇരുവശവും മനോഹരമായ തേയിലത്തോട്ടങ്ങൾ നമുക്ക് ഇവിടെയെല്ലാം കാണുവാൻ കഴിയും. ഒന്നേകാലായതോടെ നമ്മുടെ ബസ് വണ്ടിപ്പെരിയാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇടത്തോട്ടുള്ള വഴിയിൽ സഞ്ചരിച്ചാൽ ഗവിയിലേക്ക് നമുക്ക് ചെല്ലുവാനായി കഴിയും. കുമിളിയിൽ നിന്ന് ഗവി വഴി പത്തനംതിട്ടയിലേക്ക് പോകുന്ന KSRTC ബസ്സിലെ യാത്രയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണുവാനായി കഴിയും. വണ്ടിപ്പെരിയാർ പട്ടണത്തിന്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നല്ല തിരക്കുണ്ടാകാറുള്ള ചെറു പട്ടണമാണ് വണ്ടിപ്പെരിയാർ. ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ ഈ സ്ഥലത്ത് വലിയ തിരക്കായിരിക്കും. ശബരിമല സീസൺ ആവുന്നതാണ് അതിന്റെ കാരണം. ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട കാനനപാതകളിലൊന്നായ സത്രം വഴിയുള്ള കാനനപാതയിലേക്ക് പോകുവാൻ ധാരാളം ബസ്സുകൾ ശബരിമല സീസൺ സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം അയ്യപ്പ ഭക്തന്മാരാണ് ഈ സമയത്ത് ഇതുവഴി കടന്നു പോവുക. വണ്ടിപ്പെരിയാറിൽ നിന്നും സത്രത്തിലേക്ക് പോകുന്ന ബസ് യാത്രയുടെ കാഴ്ചകൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാം. നമ്മുടെ ബസ് ഇപ്പോൾ വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ബസ് സ്റ്റാൻഡാണിത്. അഞ്ച് മിനിറ്റിന്റെ ഗ്യാപ്പിന് ശേഷം 1:30 നമ്മുടെ ബസ് വണ്ടിപ്പെരിയാറിൽ നിന്നും കോട്ടയത്തേക്ക് യാത്ര തിരിച്ചു. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനാണ് ഇടതുവശത്ത് നിങ്ങൾ കാണുന്നത്. ഇടതുവശത്ത് കാണുന്ന വഴിയിലൂടെയാണ് സത്രത്തിലേക്ക് നമ്മൾ പോകുന്നത്. മാനമുട്ടെ പച്ചപുതച്ചു നിൽക്കുന്ന മലയോരങ്ങളുടെ കാഴ്ചകൾ ഈ യാത്രയിലെ പ്രധാന ആകർഷണമാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളും മൊട്ടക്കുന്നുകളും പുൽമേടുകളും മലയോരങ്ങളുമെല്ലാം ഈ യാത്രയിലെ മനോഹരമായ കാഴ്ചകളാണ്.
കമ്പത്തെ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ കുമിളിയിലേക്ക് എത്തിയത്. കുമിളിയിൽ നിന്ന് ഒരുപാട് ബസ്സുകൾ നമുക്ക് കമ്പത്തേക്ക് പോകുവാനായി ലഭിക്കും. KSRTC ബസ്സുകൾക്ക് പുറമെ തമിഴ്നാടിന്റെ TNSTC ബസ്സുകളും കുമിളിയിൽ നിന്ന് കമ്പത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട്. വളരെ കുറഞ്ഞ ചിലവിൽ ഈ ബസ് യാത്രയിലൂടെ കമ്പത്തെ മനോഹരമായ മുന്തിരിത്തോട്ടങ്ങൾ നമുക്ക് കണ്ടുവരുവാനായി കഴിയും. കുമിളിയിൽ നിന്ന് കമ്പത്തേക്കുള്ള ബസ് യാത്രയുടെ കാഴ്ചകളും കമ്പത്തെ പൂത്തു നിൽക്കുന്ന മുന്തിരിപ്പാടങ്ങളുടെ കാഴ്ചകളും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. മനോഹരമായ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മുടെ ബസ് ഇപ്പോൾ പാമ്പനാർ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടിപ്പെരിയാറിനും പീരുമേടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറു പട്ടണമാണ് പാമ്പനാർ. തേയിലത്തോട്ടങ്ങളുടെ നടുവിലായി നിൽക്കുന്ന പാമ്പനാർ പള്ളിയുടെ കാഴ്ച അതിമനോഹരമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് വീഡിയോകളിൽ ഈ പള്ളി നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും. ബസ് ഇപ്പോൾ പീരുമേട് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 915 ഉയരത്തിലാണ് പീരുമേട് സ്ഥിതി ചെയ്യുന്നത്. പാഞ്ചാലിമേടും പരുന്തുംപാറയും ഉൾപ്പെടെയുള്ള നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പീരുമേട് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ബസ് ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നായ കുട്ടിക്കാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുട്ടിക്കാനത്ത് നിന്നും 25 km ദൂരം മാത്രമാണ് വാഗമണിലേക്കുള്ളത്. രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ വേനൽക്കാല വസതി കുട്ടിക്കാനത്തായിരുന്നു. മുതിർന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും കുട്ടിക്കാനത്ത് വേനൽക്കാല വസതികൾ ഉണ്ടായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1100 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വളരെയധികം തണുപ്പുള്ള കാലാവസ്ഥയാണ് കുട്ടിക്കാനത്തുള്ളത്. അമ്മച്ചിക്കൊട്ടാരമെന്ന സമ്മർ പാലസും ഹോപ്പ് ചർച്ചും ആഷ്ലി ബംഗ്ലാവും പാഞ്ചാലിമേടും അമൃതമലയെല്ലാം സ്ഥിതി ചെയ്യുന്നത് കുട്ടിക്കാനത്താണ്. കോട്ടയം മധുര ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളിലൊന്നായ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടമാണ് വലതുവശത്ത് നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാനിരിക്കുന്നത് ഇടതുവശത്തായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ മനോഹരമായി ചിത്രീകരിക്കുവാനായി കഴിഞ്ഞില്ല. കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയം വരെ നല്ല രീതിയിൽ ഇറക്കമിറങ്ങിയാണ് നമ്മൾ പോകുന്നത്. റോഡിന്റെ ഒരു വശം നല്ല താഴ്ചയേറിയ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ നിങ്ങളുടെ സ്വകാര്യ വാഹനങ്ങളുമായി വരുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം യാത്ര ചെയ്യുവാൻ. ബസ് ഇപ്പോൾ മുണ്ടക്കയത്തെ 35 എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈറേഞ്ചിന്റെ കവാടം എന്ന പേരിൽ അറിയപ്പെടുന്ന മണിമലയാറിന്റെ തീരത്തുള്ള ഒരു ചെറിയ പട്ടണമാണ് മുണ്ടക്കയം. കോട്ടയം ജില്ലയുടെ കിഴക്കേ അതിർത്തിയിലാണ് മുണ്ടക്കയം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. റബ്ബറും കൊക്കോയും കുരുമുളകും ഒക്കെയാണ് ഇവിടത്തെ പ്രധാന കൃഷി. ഇവിടെ നിന്നും ഇടത്തോട്ടുള്ള വഴി പോകുന്നത് ശബരിമലയിലേക്കാണ്. കുട്ടിക്കാനത്ത് നിന്നും 15 ദൂരമാണ് മുണ്ടക്കയത്തേക്കുള്ളത്. നമ്മുടെ ബസ് കുമിളിയിൽ നിന്നും മുണ്ടക്കയത്തേക്ക് എത്തിയപ്പോഴേക്കും സമയം 2.5 കഴിഞ്ഞിരുന്നു. മണിമലയാറിന് കുറുകെയുള്ള പാലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലത്തിന് താഴെ ശാന്തമായി ഒഴുകുന്ന മണിമലയാറ് നിങ്ങൾക്ക് കാണാം. രണ്ടേ മുക്കാലോടെ നമ്മുടെ ബസ് മുണ്ടക്കയം ടൗൺ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും 15 ഗ്യാപ്പിന് ശേഷം 3 നമ്മുടെ ബസ് ഇനി കോട്ടയത്തേക്ക് പുറപ്പെടുക. കൃത്യം 3 തന്നെ നമ്മുടെ ബസ് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിൽ നിന്നും കോട്ടയത്തേക്ക് യാത്ര തിരിച്ചു. ഇവിടെ നിന്നും ഇനി 50 ദൂരമുണ്ട് കോട്ടയത്തേക്ക്. ഏകദേശം 4:30 കോട്ടയത്തേക്ക് ചെല്ലുവാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. കോട്ടയത്ത് നിന്നും 5:45 പുറപ്പെടുന്ന കോട്ടയം ബാംഗ്ലൂർ സ്വിഫ്റ്റ് ഗരുഡ ബസ്സിലാണ് ഇനിയത്തെ നമ്മുടെ യാത്ര. വ്യക്തിപരമായ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നത്.
കോട്ടയത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ആ ബസ്സിലെ യാത്രയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. മൈസൂർ വഴി ബന്ദിപ്പൂർ മുതുമലൈ ടൈഗർ റിസർവിലൂടെയാണ് ആ ബസ് കടന്നു പോകുന്നത്. മറ്റു വാഹനങ്ങളൊന്നുമില്ലാത്ത സമയത്ത് രാത്രി 3 മണിയോടെ കൊടുങ്കാടിനുള്ളിലൂടെ കിലോമീറ്ററുകളോളം കടന്നു പോകുന്ന വാഹനമായതുകൊണ്ട് തന്നെ ആ യാത്രയിൽ നമുക്ക് ധാരാളം വന്യമൃഗങ്ങളെ കാണുവാനായി കഴിയും. നമ്മൾ പോയ യാത്രയിലും കരടിയും കാട്ടുപോത്തും ആനയും ഉൾപ്പെടെ ധാരാളം വന്യമൃഗങ്ങളുടെ കാഴ്ചകൾ നമുക്ക് കാണുവാനായി കഴിഞ്ഞിരുന്നു. ആ യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണാം. നമ്മുടെ ബസ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറിയതിനു ശേഷമാണ് നമ്മുടെ ബസ് ഇനി പോവുക. മലനാടിന്റെ റാന്നി, മലനാടിലേക്കുള്ള പ്രവേശന കവാടം എന്നുള്ള പേരിലൊക്കെ കാഞ്ഞിരപ്പള്ളി അറിയപ്പെടുന്നുണ്ട്. സുറിയാനി കത്തോലിക്കർ ധാരാളമായുള്ള സ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി. റബ്ബറാണ് ഇവിടെയുള്ളവരുടെ പ്രധാന കൃഷിമാർഗം. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും 5 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നമ്മുടെ ബസ് ഇപ്പോൾ പൊൻകുന്നം എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പൊൻകുന്നം ബസ് സ്റ്റാൻഡിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി പാമ്പാടി മണർകാട് വഴിയാണ് നമ്മുടെ ബസ് കോട്ടയത്തേക്ക് പോകുന്നത്. കോട്ടയത്തേക്ക് ഇവിടെ നിന്നും ഇനി 38 കിലോമീറ്റർ ദൂരമുണ്ട്. പൊൻകുന്നം ടൗണിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇടത്തോട്ടുള്ള വഴി പോയാൽ പത്തനംതിട്ടയിലേക്കും വലത്തോട്ട് പോയാൽ തൊടുപുഴയിലേക്കും നമുക്ക് പോകുവാൻ കഴിയും. പ്രശസ്ത കഥാകൃത്തായ പൊൻകുന്നം വർക്കിയുടെയും പ്രിയ സിനിമാതാരം ബാബു ആന്റണിയുടെയും ജന്മനാടാണ് പൊൻകുന്നം. നമ്മുടെ ബസ് ഇപ്പോൾ പാമ്പാടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇനി 16 കിലോമീറ്റർ ദൂരമുണ്ട് കോട്ടയത്തേക്ക്. കേരളത്തിന്റെ പ്രിയങ്കരനായിരുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാടായ പുൽപ്പള്ളിയിലേക്ക് ഇവിടെ നിന്ന് 12 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. ഉമ്മൻചാണ്ടി മത്സരിച്ചിരുന്ന പുൽപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ തലസ്ഥാനവും ഈ പാമ്പാടി നഗരമാണ്. ബസ് ഇപ്പോൾ മണർകാട് എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പ്രശസ്തമായ മണർകാട് പള്ളി ഇവിടെയാണുള്ളത്. മണർകാട് പള്ളിയും അവിടുത്തെ 8 തൂമ്പ് പെരുന്നാളും പ്രശസ്തമാണ്. ഇവിടെ നിന്നും ഇനി 8 കിലോമീറ്റർ ദൂരം മാത്രമാണ് നമുക്കിനി കോട്ടയത്തേക്കുള്ളത്.
വൈകുന്നേരം 4:30 കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബസ് കോട്ടയത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കോട്ടയത്തെ പ്രശസ്തമായ ബസോലിയസ് കോളേജാണ് നിങ്ങൾ ഇടതുവശത്ത് കണ്ടത്. മലയാള മനോരമയുടെ സ്ഥാപന ഓഫീസും മറ്റു കെട്ടിടങ്ങളും നമുക്കിവിടെ കാണാം. മനോഹരമായ ഒരുപാട് കാഴ്ചകളും ഓർമ്മകളും സമ്മാനിച്ച ഒരു യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ്. ഓരോ യാത്രയുടെ അവസാനവും നമുക്ക് ലഭിക്കുന്നത് ഒരുപിടി മനോഹരമായ ഓർമ്മകളാണ്. നാലേമുക്കാലോടെ നമ്മുടെ ബസ് കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിലും മനോഹരമായ മറ്റൊരു യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ.